എം ബി ബി എസിന്റെയും ബി ഡി എസിന്റെയും രണ്ടാം അലോട്ട്മെന്റ് കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. എത്ര റാങ്ക് ലഭിച്ചവർക്ക്, കാറ്റഗറി റാങ്ക് എത്ര ലഭിച്ചവർക്ക്, മാർക്ക് എത്ര ലഭിച്ചവർക്കാണ് പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. കൂടാതെ ഏത് സമയത്താണ് ജോയിൻ ചെയ്യേണ്ടത്, അലൈഡ് കോഴ്സുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്ത്, ഇതെല്ലാം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഗവൺമെൻറ് കോളേജുകളിൽ ലാസ്റ്റ് റാങ്കും കാറ്റഗറി റാങ്കും മാർക്കും ഒക്കെയുള്ള ഒരു വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ ഡിസൈനർ ഫ്രം സ്കിയോളോ അസസ്മെന്റ് സെന്റർ. അപ്പോ ജോയിൻ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 28-ാം തീയതിയാണ്. ജോയിനിങ്ങിന് വേണ്ടി പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം എന്നുള്ള ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നുണ്ട്. ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യം നിങ്ങൾ ഡാറ്റ ഷീറ്റ് വേണം. നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് ഇടതുവശത്ത് ഡാറ്റ ഷീറ്റ് എന്ന് കാണാം. ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അലോട്ട്മെന്റ് മെമ്മോ അതിൽ തന്നെ ഉണ്ട്. അലോട്ട്മെന്റ് മെമ്മോ എടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ടി സി വേണം. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ അഥവാ പ്ലസ് ടുവിൻ്റെയും പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ വേണം. നീറ്റിൻ്റെ യു ജി അഡ്മിറ്റ് കാർഡ് വേണം. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് മതി. എല്ലാവർക്കും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരില്ല. കീമിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു, ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? 1 lakh അല്ലെങ്കിൽ 22,000 അല്ലെങ്കിൽ നിങ്ങൾ 5 lakh ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ റെസിപ്റ്റ് വേണം. അതേപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കീമിന് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത നാറ്റിവിറ്റി ഉണ്ടാവാം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം, ഇ ഡബ്ല്യു എസ് പോലെ വിഭാഗം അത്ര സർട്ടിഫിക്കറ്റ്, വേറെ എന്തെങ്കിലും ഫിസിക്കൽ ഡിസാബിലിറ്റിയുള്ള ആളുകളാണെങ്കിൽ അത്ര സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവസാന തീയതി 28-ാണ്. ഇനി റാങ്ക് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് ഷെഡ്യൂളുകൾ എം സി സി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ അലേർട്ട് കോഴ്സുകളുടെ ഷെഡ്യൂളും ചേഞ്ച് ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് അടിച്ച് പോകാതിരിക്കുക. കാരണം ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ പല സ്ഥലത്തും ഉണ്ടാവും. അത് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കാദ്യം സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ എത്രയാണ് പ്രൈവറ്റിൽ എം ബി ബി എസിന് പോയിരിക്കുന്നത് നോക്കാം. 8,604 റാങ്ക് കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് 454 മാർക്ക്. ബാക്ക്വേർഡ് ഹിന്ദു അല്ലാസർ തൊടുപുയയിൽ 8,192. അവരുടെ കാറ്റഗറി 248, മാർക്ക് 461 ആയിരുന്നു. ധീവര കാറ്റഗറി ഡോക്ടർ മൂപ്പൻസിൽ തന്നെ 8,265 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 58 അവരുടെ കാറ്റഗറി റാങ്ക്, 459 മാർക്ക്. ഈഴവ 8,604, 1,128 കാറ്റഗറി, 454 മാർക്ക് ഡോക്ടർ മൂപ്പൻസിൽ തന്നെ. കാംസീറ്റിലാണ് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ പോയിരിക്കുന്നത്. 9,295, 83 കാറ്റഗറി, 441 റാങ്ക്. മുസ്ലിം വിഭാഗം ശ്രീനാരായണയിലാണ് പോയിരിക്കുന്നത്. 9,521, 2,586 കാറ്റഗറി റാങ്കും, 437 മാർക്കും. വിശ്വകർമ്മ ഒറ്റപ്പാലത്താണ്. 10,446, 2,586 കാറ്റഗറി റാങ്കും, 437 മാർക്കും. എ സി ഓൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന കോളേജുകളുണ്ടാവും, അമല പോലുള്ള കോളേജുകൾ, അത്തരം കോളേജുകളിൽ അവർക്ക് വേണ്ടിയുള്ള റിസർവേഷനാണ് ഓൾ ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. അതിൽ എല്ലാ ക്രിസ്ത്യൻ വിഭാഗം വരും. 11,168 റാങ്ക് കിട്ടിയവർക്ക് പോയിരിക്കുന്നത്. 1,398 ആണ് അവരുടെ കാറ്റഗറി റാങ്ക്. ആ എ സിയിലെ കാറ്റഗറി റാങ്കാണത്. 406 മാർക്ക്. മൗണ്ട് സിയോണിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ. എല്ലെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ലാറ്റിൻ കാത്തോലിക് അഥവാ ആംഗ്ലോ ഇന്ത്യയിൽ പോയിരിക്കുന്നത് 11,256 232 കാറ്റഗറി റാങ്കും, 406 മാർക്കും. ഇനി മുസ്ലിം മൈനോറിറ്റിയിൽ അലസർ തൊടുപുരയാണ് പോയിരിക്കുന്നത്. മുസ്ലിം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന കോളേജുകൾ, അലസർ അതേപോലെ എം ഇ എസ് ഒക്കെ പോലുള്ള കോളേജുകൾ, അവിടെ 11,751 റാങ്കുള്ളവർക്ക് കിട്ടിയിരിക്കുന്നു. 3,146 അവരുടെ കാറ്റഗറി റാങ്ക്. 395 മാർക്ക്. ഇ ഡബ്ല്യു എസ് ഡോക്ടർ മൂപ്പൻസിലാണ് പോയിരിക്കുന്നത്. 12,907 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 675 കാറ്റഗറിയും, 375 മാർക്കും. എസ് സി പി കെ ദാസിൽ 12,954 റാങ്കിൽ, 299 മാർക്ക്, 374 മാർക്ക്. കെ എൻ കുശവൻ 13,680 ഡോക്ടർ മൂപ്പൻസിൽ 24 കാറ്റഗറി റാങ്ക്, 361 മാർക്ക്. കെ യു അഥവാ കുടുംബി 14,875 പി കെ ദാസിൽ തന്നെ 27 കാറ്റഗറി, 340 മാർക്ക്. എസ് ടി പി കെ ദാസിൽ തന്നെ 21,268 സ്റ്റേറ്റ് മെറിറ്റ്, 62 കാറ്റഗറി, 232 മാർക്ക്. എൻ ആർ ഐ കാറ്റഗറി നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ സ്പോൺസർ ചെയ്യുന്ന ആളുകൾക്ക് പഠിക്കുന്നതിന് 31,624 റാങ്കും, 727
ആ ഒരു കാറ്റഗറിയിൽ വരുന്ന റാങ്കും 95 മാർക്കും കിട്ടിയ ഒരാൾക്ക് പി കെ ദാസിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ഇതാണ് പ്രൈവറ്റ് സെക്ടറുകളുടെ മാർക്കും അതേപോലെ തന്നെ റാങ്കും. ഇനി ഇതിൽ പറയാത്ത ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ റിസർവേഷനുള്ള ആളുകളുണ്ടാവും. അത്തരം ആളുകളുടെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിയുടെ വെബ്സൈറ്റിൽ തന്നെ അവർ ഓരോ കാറ്റഗറിയുടെയും ഡീറ്റെയിൽസ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. എന്നിട്ടും സംശയം തീരാത്തവരുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ബി ഡി എസിൻ്റെ കൂടെ നോക്കാം. ബി ഡി എസിലേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 22756 210 മാർക്കിൽ എജ്യൂക്കേറിൽ മലപ്പുറത്ത് അഡ്മിഷൻ ലഭിച്ചപ്പോൾ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 22841 251 കാറ്റഗറി റാങ്ക്, 208 മാർക്ക്. കണ്ണൂർ ഡെൻ്റൽ കോളേജിൽ ധീവര കമ്മ്യൂണിറ്റിക്ക് 23630 299 മാർക്ക്, 299 കാറ്റഗറി, 196 മാർക്ക്. എസ് സി എജ്യൂക്കേറിൽ തന്നെ 23674 1157 195 മാർക്ക്. കെ എൻ 23674 84 195 എജ്യൂക്കേറിൽ തന്നെ. അഞ്ചരക്കണ്ടിയിലെ കോളേജിൽ ബാക്ക്വേർഡ് ഹിന്ദു 24102 993 കാറ്റഗറി, 159 മാർക്ക്. ഈഴവ 25488 ശ്രീ ആഞ്ജനേയ കോളേജ് കോഴിക്കോട്, 3668 കാറ്റഗറി റാങ്ക്, 168 മാർക്ക്. ലാറ്റിൻ കത്തോലിക്ക ശ്രീ ആഞ്ജനേയ കോളേജിൽ തന്നെ 25870 686 കാറ്റഗറി, 163 മാർക്ക്. കുടുംബി ശ്രീ ശങ്കര ഡെൻ്റൽ കോളേജ് വർക്കലയിൽ 26475 98 കാറ്റഗറി, 185 മാർക്ക്. മുസ്ലിം ശ്രീ ആഞ്ജനേയയിൽ 26601 6045 കാറ്റഗറി, 184 മാർക്ക്. ഇ ഡബ്ല്യു എസ് ശ്രീ ആഞ്ജനേയിൽ തന്നെ 28093 1469 കാറ്റഗറി റാങ്ക്, 135 മാർക്ക്. വിശ്വകർമ്മ എജ്യൂക്കേറിൽ 29368 689 കാറ്റഗറി റാങ്ക്, 121 മാർക്ക്. എസ് ടി 30801 എം ഇ എസിലാണ്, 214 കാറ്റഗറി, 105 മാർക്ക്. എം എം കാറ്റഗറി കണ്ണൂർ ഡെൻ്റൽ കോളേജിൽ 29626 118 മാർക്ക്. ഓൾ ക്രിസ്ത്യൻ 19261 സെൻറ്റ് ജോർജസ് ഡെൻ്റൽ കോളേജ് 266 മാർക്ക്. എൻ ആർ ഐ കാറ്റഗറി ഇന്ദിരാഗാന്ധിയിൽ 31561 96 മാർക്കിലും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ബി ഡി എസിൻ്റെ ഒരു കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. ബി ഡി എസ് കേരളത്തിൽ പഠിക്കുന്നതിനേക്കാളും കുറഞ്ഞ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പല വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഫീസ് അവർക്ക് അഫോർഡബിൾ അല്ല. അത്തരം ആളുകളുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് നൽകുന്നതാണ്. നമ്മുടെ ഞങ്ങളുടെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. അവർ നിങ്ങൾക്ക് കോളേജുകൾ വേണമെങ്കിൽ കൊണ്ടുപോയി കാണിച്ചു തരും. അത്തരം കോളേജുകൾ വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം. എല്ലാം നിങ്ങൾ പോയി കണ്ടതിന് ശേഷം എടുക്കുക എന്നുള്ളതാണ് ഫീസ് കുറഞ്ഞ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ പഠിക്കാൻ സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കേരളത്തിൽ തന്നെ പഠിക്കുക. കേരളത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അറ്റ്മോസ്ഫിയർ ഡിഫറൻ്റ് ആയിരിക്കും. പുറത്ത് പോയി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ ഡിഫറൻ്റ് ആയിരിക്കും. രണ്ടിനും പോസിറ്റീവും നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്തരം താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഇനി മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ മാപ്പിൽ കണ്ടിട്ടുണ്ടാവാം. രണ്ട് കാര്യങ്ങളാണ് മാറ്റങ്ങളായിട്ട് വന്നിരിക്കുന്നത്. എന്തെല്ലാമാണ് ഷെഡ്യൂൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒന്ന്, കേരളത്തിലെ ആയുർവേദ, ഹോമിയോ ഒക്കെ തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന തീയതി 26 മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊവിഷണല് ഫൈനൽ അലോട്ട്മെൻറ്റ് 28 തീയതി വരും. ഒരു മാറ്റം അതാണ്. രണ്ടാമത്തെ മാറ്റം എം സി സിയുടെ ഷെഡ്യൂൾ വന്ന മാറ്റമാണ്. 28 നവംബർ മുതൽ 6 ഡിസംബർ വരെ എം സി സി മോപ്പപ്പ് നടത്തും. 13 ഡിസംബറിന് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് ആയിരിക്കും. അത് ഓൾ ഇന്ത്യയിലും ഡീംഡിലും അങ്ങനെയാണ്. കേരളത്തിൻ്റെ മോപ്പപ്പ് വരുന്നത് 6 ഡിസംബറിനാണ്. അത് 13 ഡിസംബർ വരെ നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 18 ഡിസംബർ ആയിരിക്കും നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സ്ട്രാ വേക്കൻസി 15 ഡിസംബർ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് 21 ഡിസംബർ ആണ് എം സി സിയുടെ നടക്കുന്നത്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ 21 ഡിസംബർ മുമ്പ് എന്ത് ചെയ്യണം, ജോയിനിങ് നടക്കണം. അതിൻ്റെ ഷെഡ്യൂൾ അപ്പോൾ അവരെന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് എം സി സിയുടെ ഷെഡ്യൂളിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ മോപ്പപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് എന്നാണ് വരിക? അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻ്റ് കഴിഞ്ഞ് ഏകദേശം ഡിസംബറൊക്കെ ആകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡിസംബർ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഡൗട്ട്സുകളുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കതിന് ആൻസർ തരുന്നതാണ്. ഇത്രയും നേരം എന്നെ കണ്ടതിനും കേട്ടതിനും സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു.